എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മളൊരു വെട്ട് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഹോട്ടലിലും തട്ടുകടയിലൊക്കെ കാണുന്ന അതേ സ്റ്റൈലിൽ അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ വളരെ സിമ്പിളായിട്ട് എങ്ങനെ വെട്ട് കേക്ക് ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് രണ്ട് ഏലക്കായ പീസും കൂടി ഇട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്ത് വരാം. അത് നന്നായിട്ട് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു ബൗളെടുക്കാം. ആ ബൗളിലോട്ട് ഞാൻ ഒരു അഞ്ച് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച മുട്ടയല്ല കേട്ടോ, പുറത്ത് വെച്ച മുട്ടയാണ്. ഫ്രിഡ്ജിലാണെങ്കിൽ കുറച്ച് സമയം അത് പുറത്ത് വെക്കുക. ഒരു അഞ്ച് മുട്ട അതിലോട്ട് പൊട്ടിച്ചൊഴിക്കാം. അതിന് അതിലോട്ട് ഒരു പിഞ്ച് മഞ്ഞ കളർ ഉണ്ടെങ്കിൽ അതുകൂടി ആഡ് ചെയ്യാം. നിർബന്ധമൊന്നുമില്ല, അതിൻ്റെ ആഡ് ചെയ്താൽ മതി. ഇനിയിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വരാം. ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ പൊടിച്ചെടുത്ത പഞ്ചസാര ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കട്ട നോളില്ലാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തരാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലോട്ട് മാറ്റി വെച്ച് മറ്റൊരു ബൗൾ എടുക്കാം. അതിലോട്ട് അരക്കിലോ മൈദ, അരക്കിലോ കറക്റ്റ് അരക്കിലോ മൈദ എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് അഞ്ച് മുട്ട എടുത്തിട്ടുള്ളത് കേട്ടോ. ഈ അരക്കിലോ മൈദക്ക് അഞ്ച് മുട്ട കറക്റ്റായിരിക്കും. ഇനി അതിലോട്ട് ഒരു കാൽ കപ്പ് റവ, അതൊരു നാല് ടേബിൾ സ്പൂണ് കണക്കാക്കിയാലും മതി, കാൽ കപ്പ് റവ. അതിലോട്ട് വേറെ ഒരു ടീസ്പൂണ് നെയ്യും കൂടി ഒഴിക്കുന്നുണ്ട്. നെയ്യില്ലെങ്കിൽ കുറച്ച് ഓയിലും ഒഴിച്ചാലും കുഴപ്പമില്ല. പിന്നെ ഒരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡ കൂടി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ശേഷം കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ നേരത്തെ ചെയ്തെടുത്ത മുട്ടയുടെ ബാറ്റർ ഇതിലോട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഒരു ചപ്പാത്തി പരുവത്തിന് ഇതിൽ വെള്ളം ഒഴിക്കില്ല കേട്ടോ. ഈ മുട്ടയുടെ ഈ വെള്ളത്തിൽ തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കുക, അത് കറക്റ്റായിട്ട് വരും. ഈ മുട്ട വലിപ്പക്കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആറ് മുട്ട എന്തെങ്കിലും ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്, ചപ്പാത്തി പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. അതിലോട്ട് അതിൻ്റെ മുകളിലൊരു കുറച്ച് ഓയിലും കൂടി തൂവിൻ്റെ ശേഷം നമുക്കിതൊരു ഒരു മണിക്കൂർ സമയത്ത് റെസ്റ്റിൽ വെക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. ഒരു മണിക്കൂറോ ഒരു മണിക്കൂറിൽ കൂടുതൽ വെച്ചാലും കുഴപ്പമില്ല. നന്നായിട്ട് ഇതൊന്ന് മയം വരാൻ വേണ്ടിയിട്ട് ഒന്ന് മയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂർ സമയം റെസ്റ്റ് വെക്കാം. ഇപ്പോൾ ഇത് ഒരു മണിക്കൂർ സമയം കഴിഞ്ഞിട്ടുണ്ട്, ഇത് നന്നായിട്ട് മയം വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇത്രയും മതിയാവും. ഇനി ഇത് രണ്ട് പീസാക്കി നമ്മൾ ചപ്പാത്തി പത്തിരിക്കൊക്കെ എടുക്കുന്നത് പോലെ ഒരു റോളാക്കി എടുക്കാം. കറക്റ്റ് റോളാക്കിയാൽ മതി. കറക്റ്റ് റോൾ എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഇഞ്ച് വളരെ കനം കുറച്ചാണ് ഇത് കട്ട് ചെയ്യാൻ കേട്ടോ. നമ്മളൊക്കെ ചപ്പാത്തിയുടെ അതേ വലിപ്പത്തിൽ റോളാക്കി എടുക്കാം. ഇനി അതൊന്ന് പ്രസ് ചെയ്ത് വിടാം, ഇത് പരത്തിയെടുക്കാം, കൂടുതൽ പരത്തണ്ട. ഇനി ഇത് ഒരു ഇഞ്ച് കനത്തിൽ ഒരു ഇഞ്ച് വീതിയിൽ നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കാം. ഇത് ഒരു ഇഞ്ച് കനമാണ്. നമ്മൾ ഇത് വേവിച്ചെടുക്കുമ്പോൾ ഇത് നല്ല വലുതായി വരും കേട്ടോ, ചെറുതൊന്നും ആവില്ല, നല്ല വലുപ്പം വെച്ച് വരും. നമ്മൾ ഇത് പൊരിച്ചെടുക്കുമ്പോൾ ഇതിങ്ങനെ വിടർന്നു വരും. അപ്പോൾ ഇതെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ നമ്മളിതൊരു കട്ടിങ് കൊടുക്കുക. ഇത് ഉള്ളു നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സ്റ്റൈല് മാത്രമല്ല ഉള്ളു നന്നായിട്ട് വേവാൻ കൂടിയാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ എണ്ണ ഒരു പാനിൽ ഒഴിച്ച് നന്നായിട്ട് ചൂടാവരുത് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കത്തിക്കാൻ പാടുള്ളൂ. ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളു വേവില്ല. അത് തിരിച്ചും മറിച്ചിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. എണ്ണയുടെ ചൂട് എപ്പോഴും ശ്രദ്ധിക്കണം, വളരെ ചെറിയ ചൂടിൽ മാത്രമേ ഇത് വേവിച്ചെടുക്കാൻ പാടുള്ളൂ. അതുപോലെ കൂടുതൽ എണ്ണ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നന്നായിട്ട് ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. ഒരു സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും കൂടി ഒന്ന് വേവിച്ചെടുക്കാം.
അത് രണ്ട് സൈഡും നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. നല്ല സ്റ്റൈലാണ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് കോരിയെടുക്കാം. നമ്മുടെ കേക്ക് ഇവിടെ റെഡിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ വീഡിയോക്ക് നേരെ താഴെ പോയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ഗ്രൂപ്പുകളിലും വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ ഈ വീഡിയോക്ക് നേരെ താഴെ പോയിട്ട് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ ഓക്കെ, ഇതുപോലത്തെ ഒരു അടിപൊളി വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.